നമസ്കാരം. പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അമിതവണ്ണം അഥവാ ഒബീസിറ്റി. മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം. ഇതിനെ നമ്മൾ മറികടക്കാനായിട്ട് അശാസ്ത്രീയമായി പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. പക്ഷേ അമിതവണ്ണം നമ്മൾക്ക് ആരോഗ്യപ്രദമായി ഫലപ്രദമായും എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം എസ് വി ടി ഹോസ്പിറ്റൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ ചേരുന്നു. പട്ടം എസ് വി ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് മാഡത്തിന് സ്വാഗതം. അമിതവണ്ണം എങ്ങനെ ആരോഗ്യപരമായി കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം, എപ്പോഴാണ് ഒരാൾക്ക് അമിതവണ്ണം എന്ന് പറയുന്നത്, ഏത് ഘട്ടത്തിലാണ് പറയുന്നത്? അമിതവണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ ഉയരത്തിന് അനുപാതമല്ലാതെ കൂടുതൽ അളവിൽ ശരീരഭാരം കൂടുക, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി വെയിറ്റ് എക്സസ് ആകാൻ വേണ്ടിയിട്ട് എക്സസ് ബോഡി ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന സ്റ്റേജിലേക്ക് വരുന്നത്. അത് ഇതിനെ തന്നെ നമ്മളൊരു അസസ്മെൻ്റ് എന്ന രീതിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അത് നോക്കുന്നത് ബി എം ഐ എന്ന ഒരു കാൽക്കുലേഷൻ സ്കെയിലാണ്, ബോഡി മാസ് ഇൻഡെക്സ് സ്കെയില്. ഇത് ഈ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന ഒരു കാൽക്കുലേഷൻ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 18 ഒരു 24 ഇടയിലാണ് നോർമൽ സ്കെയില്. 24 തൊട്ടിട്ട് ഒരു 30 വരെയുള്ള സ്റ്റേജ് ഓവർ വെയ്റ്റ് ആയിട്ടും 30 മുകളിലോട്ട് ഒബീസിറ്റി അല്ലെ പൊണ്ണത്തടി എന്ന ലെവലിലേക്കും കയറുന്നത്. അതിൽ തന്നെ പൊണ്ണത്തടിയിൽ തന്നെ ഗ്രേഡുകളുണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3. അതിൽ ഗ്രേഡ് 1 and 2 എന്നുള്ളത് ഫുഡ് ആൻഡ് ഡയറ്റ് എക്സസൈസ് അതെല്ലാം കൊണ്ടിട്ട് കൺട്രോൾ ചെയ്യാമെങ്കിലും ഗ്രേഡ് 3 ലെവൽ വരുമ്പോൾ അത് ഫുഡ് ഡയറ്റ് മാത്രമല്ലാതെ മെഡിസിൻ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഈ കാണുന്ന ആൾക്കാർക്ക് പൊണ്ണത്തടി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതൊരു വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അമിതവണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മാഡം? ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒരു ജീവിതശൈലി തന്നെ എല്ലാവരുടെയും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മോഡേൺ ലൈഫ് സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിൽ ഇവിടെ എത്ര കണ്ട് വീട്ടിൽ തന്നെയുള്ള ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും തിരക്കിലാണ്. അപ്പം പലരും ചിലപ്പോൾ പുറത്തു നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് പുറത്തെ ഭക്ഷണത്തിൻ്റെ ഉപയോഗത്തിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ കൂടുതലുണ്ടായിരിക്കുക. എന്നിട്ട് ഇതുമെല്ലാം ഈ എക്സസ് ഫാറ്റി ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഒബീസിറ്റി മാത്രമല്ല ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ടിനുണ്ടാകുന്ന അസുഖങ്ങൾ, ലിവറിനുണ്ടാകുന്നത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ് പോലെയുള്ള സ്റ്റേജുകൾ, അതുപോലെ തന്നെ കിഡ്നി ഡിസീസസ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു ദൂഷ്യഫലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഒരു ദൂഷ്യഫലം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഫോം ചെയ്യുന്നത്. ഒരു അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡിൻ്റെ യൂസസ് എത്രയും കുറച്ച് വെച്ച് നമ്മൾ ഹോം മെയ്ഡ് ഫുഡിലേക്ക് തന്നെ നമ്മൾ എത്ര ടൈമായി എന്നുള്ളത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന സമയം കൂടിയാണിപ്പോൾ. സാധാരണ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഭക്ഷണം കുറയ്ക്കാന്നുള്ളൊരു പ്രവണത കണ്ടു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഉറപ്പായിട്ടും. ഇവർ ഇപ്പം നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ഉദ്ദേശിക്കുമ്പോൾ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കട്ടൗട്ട് ചെയ്യുക അങ്ങനെയുള്ളൊരു രീതിയല്ല നല്ലത്. ശാസ്ത്രീയമായിട്ട് പ്രത്യേകിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒരു വിധത്തിൽ നല്ലതല്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ ടോട്ടലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ തെറ്റിപ്പോകും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീൻ്റെയും അതുപോലെ കലോറി എല്ലാത്തിൻ്റെയും ഒരു 1/3 ന്യൂട്രിയൻസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അതിൽ നിന്ന് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പേഴ്സ് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമല്ല ഈ വെയിറ്റ് കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചെറിയ ഫുഡ് ഇടവേളകളിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരു നേരം വലിയ ക്വാണ്ടിറ്റി ഫുഡ് എടുക്കാതെ, അളവെടുക്കാതെ ചെറിയ ചെറിയ അളവിൽ ഇടവേളകളിട്ട് കഴിക്കുന്നത്, ഒരു 5 to 6 നേരമായിട്ട് കഴിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ചാകുന്നത് നല്ലത്. നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ, മെമ്മറി, അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലത, അതൊക്കെ വരണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചളവിൽ കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതുപോലെ മിഡ് മോർണിംഗ് ടൈം ഇടനേര ആഹാരമായി നമുക്ക് അവിടെ ഒരു സാലഡ്സ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്കവിടെ കുറച്ച് വെക്കാനും പറ്റും. അതായത് ഉച്ചയ്ക്കത്തെ ലഞ്ച് നമ്മൾ നമ്മളുടെ ഒരു ഫുഡിൻ്റേക്ക് എന്ന് പറയുമ്പോൾ റൈസ് അരിയാഹാരത്തിലാണ് നമ്മൾ കൂടുതൽ. അപ്പോൾ അരിയുടെ ആഹാരത്തിൻ്റെ അളവ് കുറച്ച് അവിടെ വെജിറ്റബിൾസിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൂടുതൽ വെക്കുന്നത് നല്ലത്. അതിൽ തന്നെ പ്രോട്ടീനൂടെ ആഡ് ചെയ്യാൻ നോക്കുക. പ്രോട്ടീനായിട്ട് തന്നെ സെലക്ട് ചെയ്യുക ഫിഷ്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ലഞ്ചും സെലക്ട് ചെയ്യാവുന്നതാണ്. മാഡം, ഒരു ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ ഭക്ഷണ രീതി എങ്ങനെ ക്രമീകരിക്കാം? ഇപ്പം ഒരു വെയിറ്റ് റിഡക്ഷൻ നോക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ആഹാരത്തിൻ്റെ ദിനചര്യ, നമ്മൾ പറഞ്ഞില്ലേ സമയം പ്രധാനമാണെന്നുള്ളത്. രാവിലെ തന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു 2 ഗ്ലാസ് ചെറുത് ചൂടുവെള്ളം കുടിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ മധുരം തീരെ കുറച്ചിട്ടോ അല്ലെങ്കിൽ മധുരം ഇല്ലാതെയോ ചായ കുടിക്കാൻ ശ്രദ്ധിക്കുക. എടുക്കുന്ന പാല് പാടെ നീക്കിയതും ആയിരിക്കണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇഡ്ലി ദോശ അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മതി. അതിൽ തന്നെ ക്വാണ്ടിറ്റി റിഡക്ഷൻ ചെയ്യണം, അളവ് കുറയ്ക്കണം. ഇപ്പം 2 നമ്പേഴ്സ് ഇഡ്ലി അല്ലെങ്കിൽ ദോശ ആ ക്രമത്തിലായിട്ട് കുറച്ച് ഫുൾനെസ് കിട്ടാൻ വേണ്ടി, വയറ് നിറയാൻ വേണ്ടി ഇത്തിരിയേറെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതലിട്ട കറിയൂടാകുന്നെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ 2 എഗ്ഗിൻ്റെ ബൈറ്റ് മുട്ടയുടെ വെള്ള വെച്ചിട്ട് ഓംലെറ്റ് ആക്കുകയോ അല്ലെങ്കിൽ മുട്ട വെള്ള ബോയിൽ ചെയ്തോ നമുക്ക് ഉപയോഗിക്കാം. ഇനി അത് കഴിഞ്ഞുള്ള ഒരു മിഡ് മോർണിംഗ് ടൈം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾക്കൊരു വെജിറ്റബിൾ സാലഡ്സോ പ്രോട്ടീൻ ആഡഡ് സാലഡ്സോ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ ആഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്രൗട്ട്സ്, മുളപ്പിച്ച പയർ ചേർത്ത്, അതുപോലെ കുക്കുംബർ, ഒനിയൻ, ക്യാരറ്റ് അതൊക്കെ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് മുട്ടവെള്ള ചിക്കിയിട്ടതോ ചിക്കൻ ആഡ് ചെയ്തതോ അങ്ങനെയുള്ളൊരു സാലഡ്സ് ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ഒരു 10:30 ആ ടൈമിൽ സെലക്ട് ചെയ്യാം. ഇനി ഉച്ചയ്ക്കത്തെ ലഞ്ച് നമ്മൾക്ക് വെയിറ്റ് റിഡക്ഷൻ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ അളവൊന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ഥലത്ത് നമ്മൾക്ക് ചപ്പാത്തിയോ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ കറിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു വെജിറ്റബിൾ സാലഡ്സൂടെ ഒരു 1 പോർഷൻ 1/2 പോർഷൻ ആകുന്നത് നല്ലത്. അത് ഫിഷ്, കറി ഫോമിലുള്ള ഫിഷ്, ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബോയിൽഡ് പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, കടല അതുപോലെയുള്ള പൾസസ് ഐറ്റംസ് കൂടെ ഈ ലഞ്ച് പോർഷനിൽ സെലക്ട് ചെയ്യണം. ഇനി ഈവനിങ് സ്നാക്കായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ട വിഭവമാണ് ഫ്രൈഡ് ഐറ്റംസ്, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ. അതായത് എണ്ണയിൽ വറുത്ത ഫുഡ് ഐറ്റംസ് അവിടെ മാറ്റിയിട്ട് ആ സ്ഥലത്ത് നമുക്ക് മിക്സഡ് നട്ട്സ് യൂസ് ചെയ്യാം, കാഷ്യൂസ്, ആൽമണ്ട്സ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അളവും ശ്രദ്ധിക്കണം. അത് ഒരു 5 to 7 നമ്പേഴ്സ് എന്ന ക്രമത്തിൽ മതിയാകും. ഇനി ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ഒരു പിന്നെ ചായ തന്നെ കഴിക്കാം, പക്ഷേ അതിനകത്ത് പാല് പാടനീക്കിയ പാല് യൂസ് ചെയ്തിട്ട് തന്നെ ചായ എടുക്കാം. ഇനി രാത്രിയിലെ ഭക്ഷണം അതിന് സമയം ഏറ്റവും പ്രധാനമാണ്. അത് ഒരു 7 to 8 മണിക്കകം ആണെങ്കിൽ നല്ലത്. രാത്രി ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ് നല്ലതായി കട്ട് ചെയ്യുന്ന ഏറ്റവും ഗുണം ചെയ്യും വെയിറ്റ് റിഡക്ഷന്. അതിൽ ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ 1 എണ്ണമോ അല്ലെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾസ്, കുക്ക്ഡ് വെജിറ്റബിൾസോ ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷ്, എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസോ ആകുന്നത് ഏറ്റവും വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ ഗുണം ചെയ്യുന്നതാണ്. ഇനി നൈറ്റ് ലേറ്റ് സ്ലീപ്പും ആവരുത്. അതുപോലെ ഉറക്കം, നല്ല ഉറക്കവും പ്രധാനമാണ്. ഈ ഭക്ഷണ ക്രമീകരണത്തിനോടൊപ്പം തന്നെ എക്സസൈസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ദുശീലങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഭക്ഷണം, ഈ വെയിറ്റ് റിഡക്ഷന് ഭക്ഷണം വലിയൊരു പ്രധാനമാണെങ്കിൽ കൂടി, ഭക്ഷണത്തിൻ്റെ റിഡക്ഷൻ പ്രധാനമാണെങ്കിൽ കൂടി അതിൻ്റെ കൂടെ തന്നെ പ്രധാനം തന്നെയാണ് എക്സസൈസും, അതുപോലെ മാനസികാരോഗ്യം, അതുപോലെ നമ്മുടെ ദുശീലങ്ങളോടുള്ള വിട ഇതും. അതായത് ഇതിൽ തന്നെ വ്യായാമം പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ കാർഡിയാക് എക്സസൈസുകൾ, ഓട്ടം, നടത്തം, അതുപോലെ സൈക്ലിംഗ്, പിന്നെ നീന്തൽ, ഇതെല്ലാം ഡാൻസിങ്ങും ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എക്സസൈസിനായിട്ട്. അതുപോലെ ഉറക്കം, ഒരു 6 to 8 മണിക്കൂറെങ്കിലും ഉറക്കം പ്രധാനമാണ്. മാനസികാരോഗ്യം ഈ വ്യായാമം ശരിക്കും വെയിറ്റ് റിഡക്ഷനെ നല്ലതായിട്ട് തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. മാനസികാരോഗ്യത്തിനായി നമ്മൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാം, ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളിൽ ഏർപ്പെടാം, വായന അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്, പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവർ പാടാം, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ ഏർപ്പെടാം.
അതുപോലെ തന്നെ പ്രധാനമാണ് ദുശീലങ്ങളോടുള്ള വിട. ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഹെൽത്തി വെയ്റ്റ് റിഡക്ഷൻ എങ്ങനെയാകണം എന്നുള്ളൊരു അവബോധം ഇപ്പം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. അമിതവണ്ണത്തിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ എസ് സി ടി ഹോസ്പിറ്റൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി പുതിയൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കും.